പക്ഷെ ആ പാപ്പട്ട് ആൾക്കാർക്ക് കൊടുത്തപ്പോ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾ എന്തിന് സൈക്കിൾ ചവിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളിൽ ചിലർ പറയും ഒരു കുറ്റബോധവും ഇല്ലാണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എവിടെ റിജോ? എവിടെ? ആ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഹലോ വ്യൂവേഴ്സ്, കേസൈക്ലോപീഡിയയിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, കേസൈക്ലോപീഡിയ തുടങ്ങിയ കാലം നമ്മുടെ ഒരു പ്രധാന ഐറ്റം ആയിരുന്നു ഫുഡ് ബ്ലോഗ്സ്. അപ്പം നമുക്ക് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് നല്ല ആഹാരം പരിചയപ്പെടുത്തുമ്പോഴേ നമ്മളിൽ ചിലർക്കെങ്കിലും നല്ല ആഹാരം കാണുമ്പോൾ ഒരു കുറ്റബോധം തോന്നും, എനിക്ക് വല്ല അസുഖവും വരും, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഒരു കുറ്റബോധം തോന്നും. അവിടെയാണ് കേസൈക്ലോപീഡിയ പോലെ ഒരു സൈക്ലിംഗ് ചാനൽ ഫുഡ് ബ്ലോഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശവും ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, അതായത് എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നണമെന്നുണ്ട്. നമ്മളല്ല എല്ല് മുറിയെ സൈക്കിൾ ചവിട്ടുന്നവരാണ്, എന്നിട്ട് നമ്മൾ പല്ല് മുറിയെ ആഹാരവും കഴിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുഡ് ബ്ലോഗിൻ്റെ ഒരു ചെറിയ തുടക്കം നമ്മൾ ഇന്ന് ഇവിടെ കുറയ്ക്കുകയാണ്. അപ്പോൾ അതിന് ഇതേ നമ്മുടെ സരിഗ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, സരിഗ ചേച്ചിയുടെ ബിരിയാണിയെ കുറിച്ച് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ചേച്ചി നമ്മൾ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്നല്ല പറയട്ടെ, ക്യാൻസറിനൊക്കെ ഇങ്ങനെ പടപൊരുതി മുന്നോട്ട് പോകുന്ന ഒരു കിടിലൻ ടീമാണ്. അപ്പോൾ ചേച്ചിയുടെ ഉപജീവനം എന്ന് പറയുന്നത് നല്ല ബിരിയാണി ഉണ്ടാക്കി വെക്കലാണ്. പിന്നെ ആഹാരം നമ്മൾ കഴിക്കുമ്പോഴല്ലല്ലോ സന്തോഷം, നമ്മളൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണല്ലോ സന്തോഷം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇന്നിവിടെ സരിഗ ചേച്ചിയുടെ വീട്ടിൽ വന്ന് സരിഗ ചേച്ചിയുടെ ഇത് ബിരിയാണി വാങ്ങിച്ച് ആഹാരം ആവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചെറിയ ഉദ്യമമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സെറ്റല്ല, അപ്പോൾ ഒട്ട് സമയങ്ങളെല്ലാം നമുക്ക് നേരെ സരിഗ ചേച്ചിയുടെ വീട്ടിൽ പോയി ബിരിയാണി ആദ്യം വാങ്ങിക്കാം. അപ്പം കൈ നമ്മൾ ഇതേ സരിഗ ചേച്ചിയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, കുറച്ച് നേരം അവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുനിന്നല്ല, കേരളത്തിനല്ല, ചിലപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായ ബിരിയാണി എന്ന് ചോദിച്ചാൽ അത് ഇങ്ങോട്ട് വരണം. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തന്നെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന ഒരു രോഗത്തിനെതിരെ ശക്തമായി പടപൊരുതി, അതും ബിരിയാണി ഉണ്ടാക്കി പടപൊരുതി. നമുക്കെല്ലാം അഭിമാനവും നമുക്കെല്ലാം മാതൃകയുമായി മാറിയിരിക്കുകയാണ് സരിഗ ചേച്ചി. അപ്പോൾ ചേച്ചി, ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളുടെ രുചികരമായ ബിരിയാണി കാണിച്ചു കൊണ്ട് കുറച്ച് വിശക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരുപാട് പേര് ഇതേപോലെ ഇത് ചെയ്യുന്നുണ്ട്, അതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷമാണ്. നിങ്ങളൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ചേച്ചി. ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ ശക്തിയായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മളെ തോപ്പിക്കാൻ ഇതിനൊന്നും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല അല്ലേ? നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ട് നേരെ ആളെ എത്തിക്കുകയാണ്. അപ്പം ചേച്ചി തന്നെയാണ് ബിരിയാണി കൊണ്ടുകൊടുക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ചേച്ചിയെ കാണാനായിട്ട് ഞങ്ങൾ ഓടിച്ചാടി പുറത്തി അടിച്ചു വരുമായിരുന്നു. പിന്നെ പതുക്കെ തിരിച്ചെത്തോളാം. എന്തായാലും ചേച്ചിയെ കണ്ട് ബിരിയാണി വാങ്ങിക്കാൻ പറ്റിയ സന്തോഷം. ഹുഷ് ഇടിച്ചു ചേച്ചി, അത്രേ ഉള്ളൂ. 15 ബിരിയാണി എത്ര രൂപയായി? 1050. ഇത് കുറച്ച് കൂടുതലുണ്ട്. സന്തോഷമാണ്. ശരി, വിശപ്പിന്റെ വില എന്താണ് എന്ന് നമ്മൾ സൈക്ലിസ്റ്റുകൾക്ക് വളരെ വ്യക്തമായി അറിയാം, പ്രത്യേകിച്ച് ദീർഘദൂരം ചവിട്ടുന്നവർക്ക്. അപ്പോൾ ഇനി നമ്മളിതെല്ലാം അടുക്കി പറക്കിയെടുത്ത് വിശക്കുന്നവരെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുകയായി. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ആൾക്കാർ ആഹാരം കഴിച്ചോ? ആഹാരം കഴിച്ചോ? ആഹാരം തരട്ടെ? ആഹാരം മേടിച്ചോളാം. കവർ മാറ്റി കൊടുക്കണോ? ആ കവർ മാറ്റിയേക്കും. കവർ കണ്ടല്ലോ. സന്തോഷം. ശരി, നീ ഫുഡടെ, ഫുഡ് കൂടെ അങ്ങനെ നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ നമ്മൾ കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ്, ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇതുവരെ നമ്മള് സൈക്കിൾ കൊടുക്കുമ്പോൾ പോലും കിട്ടാത്തൊരു സന്തോഷമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ആഹാരമാണല്ലോ, അത് ചില പ്രതീക്ഷിക്കാതെ കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ പല സന്തോഷമാണ്. ഇനിയും പോ. ആഹാരത്തിൻ്റെ ഒരു വലിയ സംഭവം എന്താ അറിയോ? ഒരാൾ കഴിച്ചാൽ കഴിച്ചു തന്നെ പറയും, പിന്നെ അവർക്ക് വേണ്ട, അത്രയല്ലേ കഴിക്കാൻ പറ്റും, അതാണ് പോയിന്റ്. മാമ ആഹാരം കഴിച്ചോ?
സന്തോഷം പോട്ടോ. കഴിച്ചോന്ന് ചോദിച്ചോ. ആഹാരം കഴിച്ചോ? കഴിക്കാം, ഇന്ന് നമുക്ക് നല്ല ആഹാരം കഴിക്കാം. ആ അത് മതിയല്ലോ, ആഹാരം കഴിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ആ അതാണ്. എന്നാ കഴിക്കണം, സന്തോഷമായിട്ട് കഴിക്കണം. ആ ശരി, ഓക്കെ പോയിട്ട് വരാം. എന്തോ ശരി ശരി ശരി, കഴിക്കണം അമ്മ കഴിക്കണം. ശരി അമ്മമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിപ്പിക്കും. ആ സന്തോഷമല്ലേ മാമ, എന്തെങ്കിലും കഴിച്ചാ? ആ ബിരിയാണി കഴിക്കോ, ചിക്കൻ ബിരിയാണി കഴിക്കോല്ലോ. ദേവരപ്പൂപ്പൻ, ദേവർ കംസൻ അപ്പൂപ്പൻ, എടാ ഒരാൾ വാ, ദേവരപ്പൂപ്പൻ വരും. ആ ഭക്ഷണം കഴിച്ചോ മാമ? കഴിച്ചില്ല. ഗൈസ് അങ്ങനെ നമുക്ക് സൈക്കിൾ ഉള്ള ഒരാളിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ സൈക്കിൾ ഉള്ള ചേട്ടനെ കൂടെ കൊടുക്കാം. ഫ്രിജോ മാമ, നമ്മള് സൈക്കിൾ സ്നേഹികളാണ്. അപ്പൊ ആദ്യം സൈക്കിൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കണം തോന്നി, അതുകൊണ്ട് മാമന് കൊണ്ടു വന്നത്. സന്തോഷമല്ലേ? ശരി. നമ്മൾ ഭയങ്കര സൈക്കിൾ സ്നേഹികളാണ്. അപ്പൊ സൈക്കിൾ ജോലിക്ക് പോകുന്നവർ അന്വേഷിച്ചു പിടിച്ച് നമ്മൾ ആഹാരം കൊടുക്കുകയാണ്. ചിക്കൻ ബിരിയാണി അടിപൊളിയല്ലേ? ഇത്രയും വലിയ സാധനമായിട്ടാണ് മാമ പോണത്. എന്റെ പൊന്നോ, പൊളിച്ച് സന്തോഷമാണ് മാമ. അപ്പൊ പൊളിച്ചില്ലേ? അടിപൊളി 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 അടിപൊളി. ഫോട്ടോ ഫോട്ടോ. ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് കെസൈക്ലോപ്പീഡിയയുടെ ഇന്നത്തെ പരിപാടിക്ക് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടിക്ക് വന്ന എല്ലാവർക്കും നിഷാൻ ഒരു മോരും വെള്ളം സ്പോൺസർ ചെയ്യുന്നുണ്ട്. കൈയടിച്ച് കൈയടിച്ച്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിനുവിന്റെ കടയിൽ പോയി നാലര ഒന്നാന്തരം മോരും വെള്ളം അവിടെ കുടിക്കാം. സെറ്റല്ലേ? അടുത്ത തന്നെ. അപ്പൊ അങ്ങോട്ട് സൂപ്പർ സാധനല്ലേ? എങ്ങനെയുണ്ട്? ഉണ്ണിയപ്പോണം. മോര് കുടിക്കട്ടെ, എങ്ങനെയുണ്ടോ നോക്കട്ടെ. എക്സ്പ്രഷൻ കാണിക്കൂല. എങ്ങനെയുണ്ട് ബ്രോ മോര്? എങ്ങനെയുണ്ട്? ആരെങ്കിലും റിജോക്ക് മോര് കൊടുക്കും. റിജോ ആണെങ്കിൽ കറക്റ്റ് എക്സ്പ്രഷൻ ഇടും. എടാ നീ കുറെ നേരം ആയല്ലോ. റിജോക്ക് കൊടുക്കും. ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. സന്തോഷമായില്ലേ? അടിപൊളി. ഇവിടുന്ന് തന്നെ ബ്രോ. അരുൺ ബ്രോ മിസ്റ്റർ മിഥുൻ, ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. കാര്യം നമ്മൾ ഫുഡ് കഴിച്ചു,
നമ്മൾ ഫുഡ് കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പം കഴിച്ചു. പക്ഷെ ആ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ കൊടുക്കാൻ നേരത്ത് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു ചെറിയ മരുന്നെടുത്ത് കഴിച്ചു, എനിക്ക് മരുന്ന് വാങ്ങണം 75 രൂപയാണ് വിലയെന്ന് പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് എന്താ ഒരു നേരത്തെ ആഹാരമായി, മരുന്നുള്ള പൈസയായി, ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് റൈഡ്, എങ്ങനെയുണ്ട്? വളരെ ഒരു പ്രത്യേക ഫസ്റ്റ് ആയിട്ടുള്ള, അതെ സന്തോഷമാണ്, സന്തോഷം തൃപ്തിയാണ്. ആദ്യം മീശയിലെ മോര് തുറച്ചു കളയു. എന്താണ് ബ്രോ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ റൈഡ്? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അപ്പൊ ഈ ഹാപ്പിനെസ് മുഴുവൻ ബിനുവിന് പൈസ ആയിട്ടുണ്ട്. ബിനു ബ്രോ ഇവനാണ് പൈസ തരേണ്ട കേട്ടോ, എല്ലാം നിഷാന്റെ അടുത്ത് കാശ് മേടിച്ചുള്ളു, നമ്മളൊന്നും 5 പൈസ തരില്ല. അപ്പൊ ഗൈസ് വലിയ സന്തോഷമാണ്. നമ്മളപ്പോ ബേസിക്കലി ഉദ്ദേശിച്ചത് സൈക്കിൾ കൊണ്ട് കുറച്ച് ആഹാരം വാങ്ങുക, കഴിക്കുക, കൊടുക്കുക, അത് വലിയൊരു സന്തോഷമാണ്. അപ്പം ഇതുപോലുള്ള പല ഇനിഷ്യേറ്റീവ്സും ഇനിയും വരുന്നുണ്ട് എന്ന് മാത്രം ഇപ്പം പറഞ്ഞുകൊള്ളുന്നു. അപ്പം എല്ലാ ഇനിഷ്യേറ്റീവ്സിനും നിങ്ങൾ തന്നോണ്ടിരിക്കും, സപ്പോർട്ട് എന്നും തന്നോണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷ്ണു ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോൾ ടീം കെ സൈക്ലോപീഡിയ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.